എല്ലാവർക്കും നമസ്കാരം. ബിടെക് മാത്തമാറ്റിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെയും അതുപോലെ മറ്റ് സെമസ്റ്ററുകളുടെയൊക്കെ എക്സാം ഡിക്ലെയർ ചെയ്തപ്പോൾ എല്ലാവരും ഒരു അങ്കലാപ്പിലായിരിക്കും. എന്ത് ചെയ്യണം, എവിടെ നിന്ന് പഠിക്കണം? നമ്മളിപ്പോൾ ഇത്രയും ദിവസം എസ് ടു ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി എസ് വൺ പഠിക്കുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെയൊരു ബുദ്ധിമുട്ടുകളുണ്ടാവും. അതൊന്നും ആരും ഒരു പ്രശ്നമായിട്ടേ കൺസിഡർ ചെയ്യരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഓൾറെഡി അറിയാം, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി മാത്രമാണ്, ഒന്ന് റിവിഷൻ ചെയ്യാന്നുള്ള മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഓരോ മൊഡ്യൂളിലും എന്തൊക്കെ നിങ്ങൾ പഠിക്കണം എന്നുള്ളത് ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഈ ലിങ്ക്, വീഡിയോൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കാം, അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത് ഫസ്റ്റ് മൊഡ്യൂള്, ലീനിയർ ആൾജിബ്ര എന്ന് പറഞ്ഞ ഫസ്റ്റ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കുകളാണ്. അതായത് ഒന്ന് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകൾ നാലെണ്ണം ഉണ്ട് ഇതിനകത്ത് പഠിക്കാനായിട്ട്. ഗോസ് എലിമിനേഷൻ മെത്തേഡ്, ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്റ്റർ, ഡയഗണലൈസേഷൻ ഓഫ് മെട്രിക്സ്, റാങ്ക് ഓഫ് മെട്രിക്സ്, ഇങ്ങനെ നാല് മെത്തേഡ്സ് ആണ് അല്ലെങ്കിൽ നാല് ടോപ്പിക്സ് ആണ് നമ്മൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ അതിലെ രണ്ട് ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആദ്യത്തെ രണ്ട് ടോപ്പിക്കുകളാണ്, ഒന്ന് ഗോസ് എലിമിനേഷൻ മെത്തേഡ്, പിന്നൊന്ന് ഐഗൺ വാല്യൂ ആൻഡ് ഐഗൺ വെക്ടേഴ്സ്. ഈ രണ്ട് കാര്യങ്ങളും എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ബിടെക് മാത്തമാറ്റിക്സ് എന്ന ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ കൂടെ ബെല്ലൈക്കണം കൂടെ, സബ്സ്ക്രിപ്ഷൻ്റെ കൂടെ ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബിടെക് മാത്തമാറ്റിക്സിന് ഒരു ടെലിഗ്രാം ചാനലുണ്ട്. ആ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ബിടെക് മാത്തമാറ്റിക്സിന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും, ടെലിഗ്രാമിൽ അടിച്ചാൽ കിട്ടും. അതല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പല വീഡിയോസും അതുപോലെ തന്നെ എല്ലാ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക്, ഒന്നിച്ച് പ്ലേലിസ്റ്റുകളെല്ലാം പേപ്പറിൻ്റെയും ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ബൈ ഗോസ് എലിമിനേഷൻ മെത്തേഡ്. നമുക്കിവിടെ മൂന്ന് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഈ മൂന്ന് ഇക്വേഷൻ ഗോസ് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യാം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇനി എന്താണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ്, എന്താണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്നുള്ളത് നമുക്ക് അറിയണം അല്ലേ. ഗോസ് എലിമിനേഷൻ മെത്തേഡ് എല്ലാവർക്കും അറിയാവുന്ന മെത്തേഡാണ്. ഗോസ് എലിമിനേഷൻ മെത്തേഡ് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ, എ എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ, ആ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്, ഗോസ് എലിമിനേഷൻ മെത്തേഡ്. അതിലെന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഈ മെട്രിക്സ് ഇക്വേഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം, മെട്രിക്സ് ഫോമിലേക്ക് മാറ്റണം. ഇതിൽ എ എന്ന് പറയുന്നത് കോയഫിഷ്യൻറ്റ് മെട്രിക്സ് ആണ്, എക്സ് എന്ന് പറയുന്നത് വേരിയബിൾ മെട്രിക്സ് ആണ്, ആൻഡ് ബി എന്ന് പറയുന്നത് കോയഫിഷ്യൻറ്റ് മെട്രിക്സ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം, സോറി, കോൺസ്റ്റൻറ്റ് മെട്രിക്സ് ആണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇവിടെ ഇതിനെ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഓഗ്യുമെൻറ്റഡ് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം. ഓഗ്യുമെൻറ്റഡ് മെട്രിക്സ് എന്ന് വെച്ചാൽ എന്താണ്, എ ബി എന്ന് പറഞ്ഞ മെട്രിക്സിനെയാണ് നമ്മൾ ഓഗ്യുമെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുക. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതണം, പിന്നെ ഈ ഒരു കോൺസ്റ്റൻറ്റ് മെട്രിക്സ് ബി എന്ന് പറഞ്ഞ മെട്രിക്സും എഴുതണം. അങ്ങനെ ഓഗ്യുമെൻറ്റഡ് മെട്രിക്സ് എഴുതും. ഇതിനെ നമ്മൾ എക്കലോൺ ഫോമിലേക്ക് റിഡ്യൂസ് ചെയ്യും. എക്കലോൺ ഫോമിലേക്ക് റിഡ്യൂസ് ചെയ്യും. എക്കലോൺ ഫോം എന്ന് വെച്ചാൽ അപ്പർ ട്രയാങ്കുലർ ഫോം. അപ്പർ ട്രയാങ്കുലർ ഫോമിലേക്ക് നമ്മൾ റിഡ്യൂസ് ചെയ്യും. അങ്ങനെ അപ്പർ ട്രയാങ്കുലർ ഫോമിലേക്ക് റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റാങ്ക് ഓഫ് മെട്രിക്സ് എന്ന് പറയുന്ന സാധനം അവിടെ നിന്ന് തന്നെ കിട്ടും. റാങ്ക് ഓഫ് മെട്രിക്സ്, ആ റാങ്ക് ഓഫ് മെട്രിക്സിൽ രണ്ട് റാങ്ക് വരും, റാങ്ക് ഓഫ് എ ബിയും വരും, റാങ്ക് ഓഫ് എയും വരും. ഇവിടെ റാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് നോൺ സീറോ റോസ്. അപ്പർ ട്രയാങ്കുലർ ഫോമിലേക്ക് റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മെട്രിക്സിലെ നമ്പർ ഓഫ് നോൺ സീറോ റോസ്, നോൺ സീറോ ആയിട്ട് വരുന്ന റോകളുടെ എണ്ണം ആണ് ഇവിടെ റാങ്ക് ആയിട്ട് പറയുന്നത്. ആ റാങ്ക് എ ബിയുടെ റാങ്കും എയുടെ റാങ്കും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ആയാലേ ഇതിന് എന്തുണ്ടാവുള്ളൂ, യുണീക്ക് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ, യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ യുണീക്ക് സൊല്യൂഷൻ ഉള്ള കേസ് ആണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാം. എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. യുണീക്ക് സൊല്യൂഷൻ ഇല്ലാത്ത കേസിലും നമുക്ക് സൊല്യൂഷൻ പറ്റൂട്ടോ എന്ന് നമുക്ക് പറയാം. കൂടുതലും യുണീക്ക് സൊല്യൂഷൻ വരുന്ന കേസുകൾ തന്നെ ആയിരിക്കും നമ്മളോട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുക. അപ്പൊ അങ്ങനെ റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആണ്, അതിൽ യുണീക്ക് സൊല്യൂഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ എ ബി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അപ്പർ ട്രയാങ്കുലർ ഫോമിലായിരിക്കും. അതായത് മെട്രിക്സ് നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആ മെട്രിക്സിന്റെ
ഈ ഡയഗണൽ എലമെന്റ്സിന്റെ മുകളിലേക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ, നോൺ സീറോ ടേംസ് ഉണ്ടാവുള്ളൂ. നോൺ സീറോ ടേംസ്. ഈ താഴെ കാണുന്ന എലമെന്റ്സ് ഒക്കെ എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഇപ്പൊ 3/3 ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഈ ഒരു ഫോർമാറ്റിലായിരിക്കും 3/3 ഒക്കെ കാണാം. ഇങ്ങനെയൊക്കെ നമുക്ക് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഈ ഉള്ള ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ എക്സിന്റെയും വൈന്റെയും സെറ്റിന്റെ ഒക്കെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. എന്താണ് ആ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്നുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നോക്കാം, ഇതൊന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. നമുക്ക് ഇതിന്റെ മെട്രിക്സ് ഫോം ഇങ്ങനെ എഴുതാം. കോഎഫിഷ്യന്റ് മെട്രിക്സ് ആദ്യം 1, 2, 3, പിന്നെ 2, 3, 2, 3, 3, 4. ഇതാണ് കോഎഫിഷ്യന്റ് മെട്രിക്സ്. ഇനി ഇവിടുത്തെ വേരിയബിൾ മെട്രിക്സ് എക്സ് വൈ സെഡ്, ദാറ്റ് ഇസ് ഈക്വൽ ടു. ഇനി ഇതിന്റെ കോൺസ്റ്റന്റ് മെട്രിക്സ് 1, 2, 1. കോൺസ്റ്റന്റ് മെട്രിക്സ് 1, 2, 1. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിപ്പോൾ എ ആണ്, ഈ കാണുന്നതാണ് എ, ഇതാണ് ബി, ഇതാണ് എക്സ്. അതെല്ലാവർക്കും അറിയാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓഗ്യുമെന്റഡ് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം. ഓഗ്യുമെന്റഡ് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുക. അതിന് ആദ്യം എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഒന്നിച്ച് എഴുതാം. 1, 2, 3 എഴുതാം. 1, 2, 3. പിന്നെ ബി താഴെയുള്ള 2, 3, 2. പിന്നെ 3, 3, 4. അത് നമ്മൾ എഴുതി. ഇനി ഇതിൻ്റെ കൂടെ എന്തും കൂടെ എഴുതണം? ആ ബി എന്ന് പറയുന്ന മെട്രിക്സും കൂടെ, ഈ കോൺസ്റ്റന്റ് മെട്രിക്സ് ആയിട്ടുള്ള ബി എന്ന് പറയുന്ന മെട്രിക്സും കൂടെ എഴുതണം. 1, 2, 1. ഇതാണ് ഓഗ്യുമെന്റഡ് മെട്രിക്സ്. ഇനി ഇതിനെ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം, അല്ലെങ്കിൽ എക്കലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു റോ അവിടെ നിർത്തിയിട്ട് അതിൻ്റെ ഈ ഫസ്റ്റ് എലമെന്റ് അത് 1 ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് അത് 1 ആക്കാം. ആ നമ്പറിൻ്റെ താഴെയുള്ള രണ്ട് നമ്പേഴ്സ് ഇപ്പോൾ 2 ഉം 3 ഉം ഉണ്ട്, ആ 2 ഉം 3 ഉം എന്താക്കാം? 0 ആക്കി മാറ്റാം. 2 ഉം 3 ഉം എന്താക്കാം? 0 ആക്കി മാറ്റാം. അത് ഈ 1 ഉപയോഗിച്ചുകൊണ്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്, R2 ലാണ് ഇപ്പോൾ 2 ഉള്ളത്. അപ്പോൾ R2 changes to R2 minus, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്താൽ മതി. R2 changes to R2 minus 2 R1 ചെയ്യുക. അതുപോലെ R3 നെയും ചേഞ്ച് ചെയ്യണം. R3 നെ ചേഞ്ച് ചെയ്യാൻ R3 changes to R3 minus 3 R1 ചെയ്താൽ മതി. അപ്പോൾ 2 ഉം 3 ഉം കൂടെ മൈനസ് ചെയ്തിട്ട് 0 ആയി പോകും. അപ്പോൾ ഈ രണ്ട് ട്രാൻസ്ഫോർമേഷൻസും ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെട്രിക്സ്, ഓഗ്യുമെന്റഡ് മെട്രിക്സ് ഇങ്ങനെ കിട്ടും. 1, 2, 3 ഇവിടെ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല, അത് അങ്ങനെ തന്നെ നമ്മൾ എഴുതാം. ഇനി ഇത് മൈനസ് ചെയ്തിട്ട് എഴുതാം. 2 മൈനസ്, അല്ലേ? ഈ ഒരു ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. വേണമെങ്കിൽ ഇവിടെ സൈഡിൽ നിങ്ങൾ എഴുതി നോക്കിക്കോളൂ, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ 2 മൈനസ് 2 ഇൻ 2 കറസ്പോണ്ടിങ് എലമെന്റ് ഇൻ R1 എന്താണ്? 1 ആണ്. അപ്പോൾ എന്ത് വരും? 2 മൈനസ് 2 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന എലമെന്റ് 0 ആയി. അടുത്തത് R2 ലെ രണ്ടാമത്തെ എലമെന്റ് 3 ആണ്. 3 മൈനസ് 2 ഇൻ 2 ഇവിടുത്തെ കറസ്പോണ്ടിങ് സെക്കൻഡ് എലമെന്റ് ഇൻ R1 2 ആണ്. അപ്പോൾ 3 മൈനസ് 4 എന്ന് വരും, അത് -1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് -1 നോക്കാം. ഇനി അടുത്തത് R2 ലെ എലമെന്റ് 2 ആണ്. 2 മൈനസ് 2 ഇൻ 2 കറസ്പോണ്ടിങ് എലമെന്റ് ഇൻ R1 3 ആണ്. അപ്പോൾ 3 2 മൈനസ് 6 -4 എന്ന് വരും. അപ്പോൾ ഇത് -4. നെക്സ്റ്റ് വരുന്നത് 2. 2 മൈനസ് 2 ഇൻ 2 കറസ്പോണ്ടിങ് എലമെന്റ് ഇൻ R1 1 ആണ്. 2 മൈനസ് 2 അത് 0 എന്ന് കിട്ടും ചെയ്യും. അപ്പോൾ ഇത് 0 ആയി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റോ നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോയും ഇതേപോലെ തന്നെ ചെയ്യുക. അതാണ് ഇക്വേഷൻ, സോറി തേർഡ് റോ. ഫസ്റ്റ് അല്ല, സെക്കൻഡ് റോ നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി തേർഡ് റോ ആണ് ചെയ്യേണ്ടത്. ഇതാണ് R3. R3 ൽ ഇതേ ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. 3 മൈനസ് 3 ഇൻ 2 1 അത് 0 എന്ന് വരും. പിന്നെ 3 മൈനസ് 3 ഇൻ 2 അല്ലേ, അത് വേണമെങ്കിൽ ഇവിടെ എഴുതി നോക്കാം നമുക്ക്. 3 മൈനസ് 3 ഇൻ 2 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 0. പിന്നെ അടുത്തത് 3 മൈനസ് 3 ഇൻ 2 കറസ്പോണ്ടിങ് എലമെന്റ് ഇൻ R1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 3 മൈനസ് 6 -3 എന്ന് കിട്ടും. -3. നെക്സ്റ്റ് 4 മൈനസ് 3 ഇൻ 2 3 ദാറ്റ് ഇസ് ഈക്വൽ ടു 4 - 9 -5. ഈ എലമെന്റ് -5 വരും. പിന്നെ 1 മൈനസ് അല്ലേ, 2 അല്ല 1 മൈനസ്. 1 മൈനസ് 3 ഇൻ 2 1 ദാറ്റ് ഇസ് ഈക്വൽ ടു -2. ഇവിടെ -2 ഉണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ്
റോയിൻ്റെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ താഴെ വരുന്ന രണ്ട് എലമെൻറ്റുകളും സീറോ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് വൺ ആക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഇവിടെ മൈനസ് വൺ ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വൺ ആക്കാം. വൺ ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ആർ ടു ചേഞ്ചസ് ടു മൈനസ് വൺ ഇൻറ്റു ആർ ടു, ഒരു മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, പക്ഷേ നമുക്കിവിടെ മൈനസ് വൺ ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് വൺ ആക്കാം. വൺ ടു ത്രീ ആൻഡ് വൺ, പിന്നെ സീറോ മൈനസ് സോറി പ്ലസ് വൺ ഫോർ, പ്ലസ് ഫോർ സീറോ, സീറോ മൈനസ് ത്രീ മൈനസ് ഫൈവ് ആൻഡ് മൈനസ് ടു. ഇതാണ് ഇപ്പം നമ്മുടെ മെട്രിക്സ്. ഇനി ഈ വണ്ണിൻ്റെ താഴെ വരുന്ന ഈ മൈനസ് ത്രീനെ നമ്മൾ എന്താക്കണം, സീറോ ആക്കണം. അത് മൈനസ് ത്രീ ആർ ത്രീയിലാണുള്ളത്, ആർ ത്രീ ചേഞ്ചസ് ടു, ആർ ത്രീ ചേഞ്ചസ് ടു ആർ ത്രീ പ്ലസ് ത്രീ ആർ ടു അല്ലേ. പ്ലസ് ആണ് ചെയ്യേണ്ടത്, കാരണം ഇത് മൈനസ് ആണ്, ഇവിടെ മുകളിൽ പ്ലസ് ആണ്, അതുകൊണ്ട് പ്ലസ് മൈനസും കൂടെ പ്ലസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാവുന്നത് സീറോ ആണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ആർ ത്രീയിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ, ആർ വണ്ണിലും ആർ ടുവിലും ചേഞ്ച് ഇല്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതാം നമുക്കിവിടെ മുകളിലേക്ക്, ഞാൻ അപ്പുറത്തേക്ക് എഴുതുന്നുണ്ട്. വൺ ടു ത്രീ ആൻഡ് വൺ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ സീറോ വൺ ഫോർ സീറോ, സീറോ വൺ ഫോർ സീറോ. ഇനി തേർഡ് റോയിലാണ് ചേഞ്ച് വരുത്തേണ്ടത്, ആ തേർഡ് റോ നമുക്ക് നോക്കിയിട്ട് എഴുതാം. സീറോ മൈനസ് അല്ലെങ്കിൽ സീറോ പ്ലസ് ത്രീ ഇൻറ്റു സീറോ എന്ന് പറഞ്ഞാൽ അത് സീറോ തന്നെ വരും, ഫസ്റ്റ് എലമെൻറ്റ് സീറോ വരും. പിന്നെ മൈനസ് ത്രീ പ്ലസ് ത്രീ അതും സീറോ ആവും. എനിക്ക് ഒരു എലമെൻ്റ് ആണ് മൈനസ് ഫൈവ് പ്ലസ് ത്രീ ഇൻറ്റു കറസ്പോണ്ടിങ് എലമെൻ്റ് ഇവിടെ ഫോർ ആണ് വരുന്നത് അല്ലേ. അപ്പം മൈനസ് ഫൈവ് പ്ലസ് ട്വൽവ് എന്ന് പറഞ്ഞാൽ ഇത്ര വരും മൈനസ് സെവൻ എന്ന് വരും. ഓക്കെ സോറി പ്ലസ് സെവൻ എന്ന് വരും അല്ലേ, പ്ലസ് സെവൻ ആണ് വരിക. പിന്നെ അടുത്തത് ലാസ്റ്റ് എലമെൻറ്റ് മൈനസ് ടു ആണ്, മൈനസ് ടു പ്ലസ് ത്രീ ഇൻറ്റു കറസ്പോണ്ടിങ് എലമെൻ്റ് ഇവിടെ സീറോ ആണ്, അപ്പോൾ അത് മൈനസ് ടു തന്നെയാണ്, മൈനസ് ടു തന്നെ കിട്ടും. ഓക്കെ അല്ലേ, ഇത്രയാണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ വണ്ണ് വണ്ണിന് താഴെ രണ്ടെണ്ണം സീറോ, ഇവിടെ വണ്ണ് അതിൻ്റെ താഴെ സീറോ. ഇപ്പോൾ ഇത് പതിനേഴല്ല കേട്ടോ, പ്ലസ് സെവൻ ആണേ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ടുണ്ട്, ഇപ്പോൾ റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. വൺ വൺ ഇവിടെ വേണമെങ്കിൽ വൺ കൊണ്ട് വൺ ആക്കാൻ വേണ്ടി സെവൻ കൊണ്ട് വേണമെങ്കിൽ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഡിവൈഡ് ചെയ്യണം എന്നുള്ളത്. ഇത്ര എഴുതിയാലും മതി. അപ്പോൾ ഇത് നോർമൽ ഫോമാണ്, മീൻസ് അല്ലെങ്കിൽ എക്ലോൺ ഫോമാണ്, റെഡ്യൂസ്ഡ് ഫോമാണ്. നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് നിന്ന് റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും എന്താ നോക്കണം. റാങ്ക് ഓഫ് എ ബി, റാങ്ക് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ ഈ എ ബിക്കകത്ത്, ഇതാണ് മൊത്തത്തിൽ എ ബി ആണ് ഈ കാണുന്നത് അല്ലേ, ഈ എ ബിക്കകത്ത് വരുന്ന നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഒന്ന് രണ്ട് മൂന്ന്, റാങ്ക് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ മൂന്നാണ്. ഇനി എന്താണ് റാങ്ക് ഓഫ് എ, എങ്ങനെയാണ് എയുടെ റാങ്ക് കണ്ടുപിടിക്കുക, ഇതുവരെയാണ് എ എന്ന് പറയുന്ന മാട്രിക്സ് ഇതുവരെ, അതിൻ്റെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എണ്ണിക്കെ വൺ ടു ത്രീ, അതും എന്തുതന്നെയാണ് ത്രീ തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ. അപ്പോൾ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും സെയിം ആണ്. സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കും. ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിനെ തന്നെ നമ്മൾ നേരിട്ട് എന്താക്കും, ആ ഇക്വേഷനാക്കി മാറ്റും. എക്സും വൈയും സെറ്റുള്ള ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ തന്നെ വരും, അതുപോലെ തന്നെ വരും. എക്സ് പ്ലസ് ടു വൈ പ്ലസ് ത്രീ സെഡ് ഈക്വൽ ടു വൺ എന്ന് വരും. സെക്കൻഡ് ഇക്വേഷൻ ഈ ഒരു കോയഫിഷ്യൻ്റ് ഉപയോഗിച്ചിട്ടാണ് എഴുതേണ്ടത്. എക്സിൻ്റെ കോയഫിഷ്യൻ്റ് സീറോ ആണ്, അപ്പോൾ ആ ടേം സീറോ ആയി പോവും. പിന്നെ വൈ ആണുള്ളത്, വൈ കോയഫിഷ്യൻ്റ് വൺ ആണ്, പ്ലസ് സെഡ് ഉണ്ട്, സെഡിൻ്റെ കോയഫിഷ്യൻ്റ് ഫോർ ആണ്, ഫോർ സെഡ് ഈക്വൽ ടു സീറോ എന്ന് വരും. ഇനി ലാസ്റ്റ് റോയിൽ ഇവിടെ എക്സിൻ്റെയും വൈൻ്റെയും കോയഫിഷ്യൻസ് സീറോ ആണ്, സെഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് സെവൻ സെഡ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ടു. ഇതൊന്ന് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ആദ്യം ഇവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, സെഡ് കണ്ടുപിടിക്കാൻ പറ്റും. സെഡ് എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് ടു ബൈ സെവൻ. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു ആ സെഡിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അപ്പോൾ വൈ കിട്ടും നമുക്ക്. വൈ ഈക്വൽ ടു മൈനസ് ഫോർ സെഡ് ആണ് അല്ലേ, ദാറ്റ് ഈസ് മൈനസ് ഫോർ ഇൻറ്റു സെഡിൻ്റെ വാല്യൂ എന്തായിരുന്നു, മൈനസ് ടു ബൈ സെവൻ. എത്ര കിട്ടും, എയ്റ്റ് ബൈ സെവൻ കിട്ടും. ഓക്കെ, ഇനി ഈ എക്സും സോറി സെഡും വൈയും കൂടെ എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് കണ്ടുപിടിക്കാൻ, എക്സ് കണ്ടുപിടിക്കാൻ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ വരിക ഇവിടെ, വൺ മൈനസ് ടു വൈ മൈനസ് ത്രീ സെഡ് എന്നാ വരിക, ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ മൈനസ് ടു ഇൻറ്റു വൈയുടെ വാല്യൂ എന്താണ്, എയ്റ്റ് ബൈ സെവൻ, എയ്റ്റ് ബൈ സെവൻ. പിന്നെ മൈനസ് ത്രീ ഇൻറ്റു സെഡിൻ്റെ വാല്യൂ എന്താണ്, മൈനസ് ടു ബൈ സെവൻ, ദാറ്റ് ഈസ് മുകളിലേക്ക് മുകളിലേക്കാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വൺ മൈനസ് സിക്സ്റ്റീൻ ബൈ സെവൻ പ്ലസ് സിക്സ് ബൈ സെവൻ, ദാറ്റ് ഈസ് വൺ മൈനസ് മൈനസ് സിക്സ്റ്റീൻ പ്ലസ് സിക്സ് മൈനസ് ടെൻ അല്ലേ,
minus 10 by 7. Then we can write 7 minus 10 by 7. That is equal to minus 3 by 7. This is the value of x in the value. Okay, so answer is x equal to minus 3 by 7. Y equal to 8 by 7. അതുപോലെ z ഈക്വൽ ടു മൈനസ് 2/7 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടത്. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഗോസ് എലിമിനേഷൻ മെത്തേഡ് ഷുവർ ആയിട്ടും ചോദിക്കും.